ഹലോ ഒരു നിമിഷം ഇന്ത്യയിലെ ചില ആഘോഷങ്ങളാണിത് ഭംഗോറിയ മതായി എന്നിവ മധ്യപ്രദേശിലാണ് സൊഹുറ ജാർഖണ്ഡിൽ ഗോഞ്ചിൽ ലോഹ്രി പഞ്ചാബിൽ ബുരിബൂട്ട് അരുണാചൽ പ്രദേശിൻ്റെതാണ് ഒന്നുകൂടി ഭംഗോറിയ മതായി എന്നിവ മധ്യപ്രദേശിൻ്റേത് സൊഹുറ എന്നത് ജാർഖണ്ഡിൻ്റേത് ഗോഞ്ച എന്നത് ഛത്തീസ്ഗഡിൻ്റേത് ലോഹറി എന്നത് പഞ്ചാബിൻ്റെത് ബുരി ബൂട്ട് എന്നത് അരുണാചൽ പ്രദേശിൻ്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തെ ചിലരുടെ വിശേഷണങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നതിനെ വിശേഷിപ്പിച്ചത് കാർൽ മാക്സും വി ഡി സവർക്കറുമാണ് ഷിപായി ലഹള എന്ന് സംബോധന ചെയ്തത് ജോൺ ലോറൻസും സീലിയുമാണ് ആഭ്യന്തര കലാപം എന്നതിനെ വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി ദേശീയ കലാപം എന്ന് പറഞ്ഞതോ ബെഞ്ചമിൻ ഡിസ്രെലിയും ഒന്നുകൂടി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് കാർൽ മാക്സും വി ഡി സവർക്കറുമാണ് ചിപ്പായി ലഹ്ള എന്ന് പറഞ്ഞത് ജോൺ ലോറൻസും സീലിയുമാണ് ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് എസ് ബി ചൗധരി എങ്കിൽ ദേശീയ കലാപം എന്ന് പറഞ്ഞതോ ബെഞ്ചമിൻ ഡിസ്രേലിയുമാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് പറയുന്നത് ബൽവന്ത്ര് മേത്തയാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ദ്വിതലമാക്കി മാറ്റണമെന്ന് പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റി സ്വതന്ത്ര ഇന്ത്യയിൽ നിലയിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത് കാക്ക കലേൽക്കാർ കമ്മീഷൻ ആണ് രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജി പി മണ്ഡൽ സ്വതന്ത്ര ഇന്ത്യയിലെ ബജറ്റിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് മെഹലനോവിസിനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ് ആയിരത്തി ഏപ്രിൽ ഏഴിന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച മലയാളിയായ ആളാണ് ജോൺ മത്തായി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലോക്സഭ നിലവിൽ വന്നതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് സി ഡി ദേശ്മുഖ് ഒന്നുകൂടി സ്വതന്ത്ര ഇന്ത്യയിലെ ബജറ്റിന്റെ പിതാവ് മെഹലാനോവിസ് ബ്രിട്ടീഷിന്റെയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച മലയാളി ജോൺമത്തായി ലോക്സഭ നിലവിൽ വന്നതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് സി ഡി ദേശ്മുഖ് ഒരു നിമിഷം താങ്ക് യു